വീടിന് പുറത്തായിട്ട് മത്സ്യം വളർത്തുന്നവർക്ക് നേരിടുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് തവള ഇറങ്ങി മുട്ടയിടുകയും അതിൻ്റെ ലാർവ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് നിറയെ നമ്മുടെ ടാങ്കിൽ വരികയും ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ അത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലുള്ള ഗപ്പി ടാങ്ക്. ഇത്രയും ഉയരത്തിലാണ് ഇരിക്കുന്നതെങ്കിലും തവളകൾ ഇതിന് മുകളിലേക്ക് കയറുകയും മുട്ടയിടുകയും ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ ടാങ്കിൽ നിറയെ തവളയുടെ ലാർവയാണ്. അപ്പോൾ ഒരുപാട് ദിവസമായി വിരിഞ്ഞിട്ട്, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളരിക്കയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളരിക്ക അരിഞ്ഞതിന് ശേഷം വരുന്ന വേസ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിൽ വിത്ത് കളഞ്ഞ ശേഷം നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക വെള്ളത്തിലിട്ടതിന് ശേഷം ഒരരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ നിറയെ വെള്ളരിക്കയിൽ ലാർവകൾ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് അത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ വെള്ളരിക്കയുടെ ആ വിത്തിൻ്റെ വരുന്ന വശങ്ങളിലെല്ലാം നിറയെ ലാർവകൾ നിറഞ്ഞു കയറിയിരിക്കും. അപ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഈ വെള്ളരിക്ക നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു വെള്ളരിക്ക ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഈ തവളയുടെ ലാർവ നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. കുറച്ച് സമയമെടുക്കുമെങ്കിലും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഈ ലാർവ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.